കൊള്ള നല്ല സ്ഥലമാണല്ലോ അവിടെ കണ്ടുപിടിച്ചത്. ഇവള് ഭയങ്കരിയാ, അറിയോ? ടൗൺ മുഴുവനും അങ്ങ് പൊടി പൊടിക്കുകയാ. നീ ആരാടെ? ഞാനിവിടെ ഭർത്താവാ. അതെടാ അതെ, അവിടെ ആലപ്പുഴ പോലീസ് സ്റ്റേഷൻ ക്രൈം 1121 36. പേര്? കുഞ്ഞുവണ്ണ. തൊഴിൽ? റോഡ് പണിയാ. അച്ഛന്റെ പേര്? അമ്മയുടെ പേര്? ഭാർഗവി. വാസസ്ഥലം? പകുതി? മുറി? വീട്ടുപേര്? പേര്? പപ്പുക്കുട്ടി. തൊഴിൽ? ചുമട്ടു തൊഴിലാളിയാ. അച്ഛൻ്റെ പേര്? അറിഞ്ഞൂടാ. വാസസ്ഥലം? പകുതി? മുറി? വീട്ടുപേര്? വീടില്ല, കടത്തിണ്ണയിലാ അന്തി ഉറങ്ങുന്നത്. 1121 മിഥുനമാസം 15 രാത്രി 11:30 ആലപ്പുഴ പകുതിയിൽ കൊച്ചുകടവ് വടക്കേ തെരുവിലെ ദാമോദരൻ പിള്ളയുടെ മൊത്ത വ്യാപാരം കടത്തിണ്ണയിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവിഹിത വേഴ്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒന്നാം സാക്ഷിയാൽ കാണപ്പെടുകയും കയ്യോടെ കസ്റ്റഡിയിലെടുക്കപ്പെടുകയും കോടതി മുമ്പാകെ ഹാജരാക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാകുന്നു എന്നുള്ളത്. പ്രതികളുടെ പേരിലുള്ള അന്യായം വായിച്ചു കേട്ടോ? കേട്ടു. അതെന്തെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ? ഞങ്ങള് അവസരിക്കുകയല്ലായിരുന്നു, ഞങ്ങള് ഭാര്യയും ഭർത്താവുക. No home, no hometown, no parents, and they claim to be husband and wife. അസന്മാർഗികളായ ഈ കൂട്ടങ്ങൾ ഇതും ഇതിലപ്പുറവും ഭാവിക്കും. പ്രതികൾക്ക് ജാമ്യക്കാരുണ്ടോ? രണ്ടുപേരെയും 14 റിമാൻഡ് ചെയ്തിരിക്കുന്നു. രാത്രി 11:30 പൊതുനിരത്തിനോട് ചേർന്നുള്ള കടത്തിണ്ണയിൽ അനാശാസ്യത്തിലേർപ്പെട്ടിരുന്ന ഇവരെ ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കയ്യോടെ പിടിച്ചതും നിൽക്കക്കള്ളിയില്ലാതെ ഇവൾ ഡ്യൂട്ടി ചെയ്യുന്നത് വിഘാതപ്പെടുത്തിക്കൊണ്ട് എന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചതും
കോടതി സമക്ഷം ബോധിപ്പിച്ചുകൊള്ളുന്നു. സാക്ഷിയോട് വല്ലതും ചോദിക്കാനുണ്ടോ? ഞങ്ങൾ ഭാര്യയും ഭർത്താവുമല്ലേ? അല്ല, നിങ്ങൾ വിവാഹം കഴിച്ചവരല്ല. രണ്ടാം സാക്ഷി പുഴയ്ക്കൽ ഇട്ടിയവരാമകൻ ഔസേപ്പ്. ദൈവം സാക്ഷിയായി. ദൈവം സാക്ഷിയായി. കോടതി മുമ്പാകെ. കോടതി മുമ്പാകെ. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. ഈ പ്രതികളെ നിങ്ങൾക്കറിയാമോ? അറിയാം. ഈ കേസിലെ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവള് കുഞ്ഞു പെണ്ണ്, ഒരു തെരുവു വേശിയാ. ഈ പപ്പുക്കുട്ടി ഏതോ നാട്ടിൽ നീയുടെ ടൗണിലെത്തിയ ഒരു റൗഡിയാ. കേസിലെ സംഭവം ഞാൻ നേരിട്ട് കണ്ടതാ യജമാനെ. നിങ്ങൾക്ക് ഈ സാക്ഷിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വാദിഭാഗം തെളിവ് കേട്ടല്ലോ. പ്രതികൾക്കെതിരായി സാക്ഷികൾ പറഞ്ഞതിനെ കുറിച്ച് വല്ലതും ബോധിപ്പിക്കാനുണ്ടോ? ഞങ്ങൾ ഭാര്യയും ഭർത്താവും. ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മിഥുനമാസം 15-ാം തീയതി രാത്രി 11:30 നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് വടക്കേ തെരുവിലെ കടത്തിണ്ണയിൽ വെച്ച് കണ്ടതായി തെളിവുണ്ട്. എന്താണ് പറയാനുള്ളത്? ശരിയാ, ഞങ്ങൾ ഭാര്യയും ഭർത്താവും. എന്ന് എവിടെ വെച്ച് നിങ്ങളുടെ വിവാഹം നടന്നു? ഉത്തരം പറയൂ. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ. പ്രതിക്ക് തെളിവുണ്ടോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറയുന്നു, അതിന് തെളിവുണ്ടോ? പ്രതികൾ കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇരുവർക്കും 15 ദിവസത്തെ തടവ് വിധിച്ചിരിക്കുന്നു. മറ്റാരുമില്ലാത്തൊരു ദിവസം ഭർത്താവിൻ്റെ അനിയൻ നിന്നെ കയറി പിടിച്ചതിൻ്റെ സങ്കടം പറയുന്ന കത്ത്. നാളെ ഞാനാ തരണം കേട്ടോ. അടുത്ത ദിവസം അമ്പലത്തിൽ വെച്ച് അവന്റെ കൂടെ എപ്പോഴും കാണുന്ന ആ കോന്തം ഭട്ടർ പറഞ്ഞത് കേട്ടപ്പോ ഞാൻ തകർന്നുപോയി. അവരെ വരുത്തുന്ന എന്നിലുള്ളതൊക്കെ പറിച്ചെടുത്ത് കളയണമെന്ന് തോന്നി എനിക്ക്. മറ്റൊരാളോട് വീരവാദം പറയാൻ നമ്മുടെ ഞരക്കങ്ങൾ അവരുപയോഗിക്കും. സൂത്രക്കുട്ടി,
നിന്നെ പോലൊരു നിർവികാരി അച്ഛനായ മതിയായിരുന്നു. പക്ഷേ എന്റെ ശരീരം ചുട്ടുപൊള്ളുന്നൊരു നരകമായി പോയില്ലേ? എന്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം ആർത്തികളിലേക്ക് ആളുന്നൊരു നരകം. ഈ വിവരമറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. നിന്നെ കാണണം, സമാധാനിപ്പിക്കണമെന്നും തോന്നി. പക്ഷേ അതിങ്ങനെയാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്റെ സൂത്രകുട്ടി, ഞാൻ പോട്ടെ. എന്റെ കേടുപാടുകൾ മുഴുക്കെ നീയേ കണ്ടിട്ടുള്ളൂ. രഹസ്യങ്ങളും വേദനകളും നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇറങ്ങുന്നു.